ഹായ് മക്കളെ, നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓറിയന്റഡ് ആയ ഒരു കിടിലൻ ചോദ്യം. സോ എല്ലാവരും ഒന്ന് ചോദ്യം മനസ്സിരുത്തി ഒന്ന് വായിക്കുക കേട്ടോ. ചോദ്യം വായിച്ചിട്ട് ഓരോ ഗിവൺ ഡാറ്റാസും കൃത്യമായി തന്നെ എഴുതിയെടുക്കണം മക്കളെ. സോ നമുക്ക് ചോദ്യം വായിക്കാം. സോ റൂം ടെമ്പറേച്ചറിൽ അതൊരു പെർട്ടിക്കുലർലി നൽകിയിട്ടുണ്ട്. 27 ഡിഗ്രി സെൽഷ്യസ് ആണ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ആ റൂം ടെമ്പറേച്ചറിൽ ഒരു ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ohm ആണ്. What is the temperature of the element if the resistance is found to be 117 ohm? അഥവാ ആ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് 117 ohm ആവുന്ന സമയത്തുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി അവർ നമുക്ക് നൽകിയിരിക്കുന്ന മെയിൻ പാരാമീറ്റർ എന്താണ് മക്കളെ? ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതെത്രയാണ്? 1.70 × 10⁻⁴ °C - 4 °C - 1 ആണ്. സോ എങ്ങനെയാണ് ഇത്തരം ഒരു ചോദ്യം വന്നാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക? സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതിവെക്കാം. ചോദ്യം കൃത്യമായി വായിച്ച് നിങ്ങൾക്ക് ഈസി ആയി തന്നെ ഗിവൺ ഡാറ്റാസ് എഴുതി വെക്കാം മക്കളെ. സോ ആദ്യം റൂം ടെമ്പറേച്ചർ നമുക്ക് നൽകിയിട്ടുണ്ട്, അഥവാ ഇനീഷ്യൽ ടെമ്പറേച്ചർ നൽകിയിട്ടുണ്ട്. സോ അതിനെ T1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. T1 = 27 ഡിഗ്രി സെൽഷ്യസ്. പല കുട്ടികളുടെയും സംശയം എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിനെ കെൽവിനിലോട്ട് മാറ്റണോ എന്നാണ്. ഇവിടെ ആക്ച്വലി കെൽവിനിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനാൽ തന്നെ കെൽവിനിലോട്ട് മാറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. അടുത്ത കാര്യം എന്താണ്? ആ പറയുന്ന ഇനീഷ്യൽ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. സോ അതിന് R0 എന്ന് പറയാം. സോ R0 എത്രയാണ്? 100 ohm ആണ്. അതുപോലെ തന്നെ ഒരു ഹൈ റെസിസ്റ്റൻസ് കൂടി നൽകിയിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചറല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആ ഹൈ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം? RT എന്ന് വിളിക്കാം. RT എത്രയാണ്? 117 ohm ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ ടെമ്പറേച്ചറായി T2 ആണ്. അതിനുവേണ്ടി മറ്റൊരു കാര്യം കൂടി അവർ നൽകിയിട്ടുണ്ട്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതെത്രയാണ്? 1.70 × 10⁴ °C - 1 °C. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? സോ ഈസി ആയി കണ്ടുപിടിക്കാം. നമുക്ക് ആ ഫോർമുല ഓർമ്മയുണ്ടല്ലോ മക്കളെ, എല്ലാവർക്കും ആ ഒരു ഫോർമുല ഓർമ്മ വേണം. ദാറ്റ് ഈസ് RT = R0 × 1 + α∆T. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അതിനെങ്ങനെ എഴുതാം? RT = R0 × 1 + α × T2 - T1 എന്ന് നമുക്ക് എഴുതാം. സെറ്റ് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന T2 ആണ്. സോ T2 കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെയുള്ള ഗിവൺ ഡാറ്റാസ് പ്രകാരം ഇവയെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. സോ RT വാല്യൂ എത്രയാണ് മക്കളെ? RT വാല്യൂ 117 ആണ്. സോ 117 = R0 എത്രയാണ്? R0 എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ 100 × 1 + α. ആൽഫ എന്ന് പറഞ്ഞാൽ 1.70 × 10⁴ ആണ്. ഞാനൊന്ന് മാറ്റുകയാണ്, സിംപ്ലി 0.0017 എന്ന രീതിയിലൂടെ ഞാനതിനെ മാറ്റുവാണ്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. T2 - T1, റൈറ്റ്? ക്ലിയർ അല്ലേ മക്കളെ? സംശയമില്ലല്ലോ. ഒന്ന് റീഅറേഞ്ച് ചെയ്താടാ. സോ എന്ത് കിട്ടും? ഈ 100 താഴോട്ട് പോയി കഴിഞ്ഞാൽ 1.17 എന്ന് കിട്ടും. =1 + 0.0017 × T2 - T1 നമുക്ക് എഴുതാം. സെറ്റ് അല്ലേ? ഈ +1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 ആവും. സോ 0.17 × 0.0017 × T2 - T1 എന്ന് കിട്ടും. Therefore T2 - T1 = ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1000 ആണ് കിട്ടുക. ഓൾറെഡി നമുക്കറിയാം T1 വാല്യൂ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്, 27 ആണ്. സോ T2 = 1000 + 27 = 1077 °C. കൃത്യമായിട്ട് ചോദ്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താഴെ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഏത് ചാപ്റ്ററിനാണ് ക്രാക്ക് NCERT വേണ്ടത് എന്ന കാര്യം കൂടി എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, കാണാം.